ചേർന്ന് നിങ്ങളോടും ഒപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ പ്രത്യേക സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സഭയിൽ 41 വർഷം വിവിധ ഇടവകൾ ശുശ്രൂഷ അനുഷ്ഠിച്ചതിന് ശേഷം ഇപ്പോൾ 2 വർഷമായി ഞാൻ റിട്ടയർഡായി. ആ സമയത്ത് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ കാണുവാനും ഒപ്പം നിങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ അവസരം ലഭിച്ചു. അതോർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. പിൻകുറിച്ച് അച്ഛനും ഞാനും ഒരേ സമയത്ത് സെമിനാരിയിൽ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് ആ പത്തഞ്ച് വർഷം ദീർഘമായിട്ടുള്ള സ്നേഹവും പരിചയവും ഞങ്ങളുണ്ട്. കൊച്ചു വിശേഷനായിട്ടാണെങ്കിലും അതുകൊള്ളായിട്ടുള്ള പട്ടവേല ആലമുള്ളതായിട്ടുള്ള അടുപ്പവും പരിചയവും ഒക്കെ ഉണ്ട്. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരോടൊപ്പം ഈ ആരാധനകളായിപ്പാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളതായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് വി ആർ അച്ഛൻ ഇപ്പോൾ ഓർമ്മിച്ചതുപോലെ അച്ഛൻ പാസ്ഔട്ടൊക്കെ ആയി ഇങ്ങനെ ആരോഗ്യത്തോടുകൂടി വീണ്ടും മടങ്ങി വന്നല്ലോ. നമുക്ക് അദ്ദേഹത്തിന് നന്ദി പറയാം. ഇന്ന് ലോകമെമ്പാടുള്ളതായിട്ടുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 2:1-20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ എവെങ്കിലാണ്ട് വായിച്ചത്. ഒരു പ്രാവശ്യം വായിച്ചത് കേട്ടതുകൊണ്ട് വീണ്ടും വായിക്കുന്നില്ല. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് ജഡമെടുത്ത് ഒരു മനുഷ്യനായ ഞങ്ങളുടെ പാർത്ഥതിൻ്റെ സ്മരണ ഞങ്ങൾ പുതുക്കുന്നു. അതിൽക്കൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് അവിടുത്തെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. യേശുമിശിയാമൂലം ജാനിക്കുന്നത് കൃപയുടെ കേൾക്കുമാറാകണമേ. നമ്മളെല്ലാ വർഷവും ഡിസംബറിൻ്റെ അവസാന ദിവസങ്ങളിൽ 25 കർത്താവിൻ്റെ തിരുജനത്തെ വിശേഷാൽ ഓർക്കുന്ന അവസരമാണല്ലോ. ആ സമയമല്ല നമ്മുടെ എല്ലാ ആരാധനയും കർത്താവിൻ്റെ ജനനത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും എന്ന ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ആരാധന തന്നെ ആരംഭിക്കുന്നത്. ക്രിസ്മസിൻ്റെ മെസ്സേജ് നമുക്കറിയാം, ഗോഡ് ബിക്കെയിം മാൻ. The Logos Word became flesh. The immortal became mortal. The invisible became visible. ദൈവത്തെ കുറിച്ച് പറയുന്നത് omnipotent, omniscience. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, ഓംനി സർവജ്ഞനാണ്. എന്നാൽ അങ്ങനെയുള്ള ദൈവം ഒരു മനുഷ്യനായി, ഇന്ന് മനുഷ്യൻ ദൈവമാകാനായിട്ട് ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ ദൈവം മനുഷ്യനായി, പരിമിതിയില്ലാത്തവനായിട്ടുള്ള ദൈവം പരിമിതിക്കുള്ളിൽ ഒതുങ്ങി എന്നുള്ളതാണ് ക്രിസ്മസ് സമയം ഓർപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ഒതുങ്ങിയത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ 3:16 വാക്യം എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോകരുത്. ഈ ദിവ്യ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്തത്. ഈ സന്തോഷം ആദ്യം പങ്കിട്ടത് ഇടയന്മാരോടാണ്. നമ്മൾ ആ ഭാഗമാണ് ഇന്ന് ഏവെങ്കിലായിട്ട് വായിച്ചത്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാവങ്ങളാണ് ഇടയന്മാർ, അതുകൊണ്ട് അവരോട് ഭൂതാദ്യം അറിയിച്ചു. എനിക്കങ്ങനെ ഇതില്ല, പാവങ്ങളായതുകൊണ്ടാണ്. എന്നാൽ ഇടയന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരിലുള്ള രണ്ട് പ്രത്യേക ക്വാളിറ്റീസ് അവരെ ഈ ഭൂത് അറിയിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ഒന്ന്, ദേ ആർ വെരി സിൻസിയർ ആൻഡ് ദേ ആർ ഫെയ്ത്ത്ഫുൾ ടു ദേർ വർക്ക്. അവർ രാത്രിയിൽ തണുപ്പൊക്കെ വകവെക്കാതെ തങ്ങളുടെ ജോലി ഉത്തരവാദിത്വ ബോധത്തോട് നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സന്ദർഭമാനം അവർക്ക് കേൾക്കാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ദോസ് ആർ ഫെയ്ത്ത്ഫുൾ ആൻഡ് സിൻസിയർ, അവർക്ക് ദൈവത്തിന്റെ അളപ്പാടും ദൈവത്തിന്റെ വചനവും ഒക്കെ ശ്രമിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ആ ഭാഗത്തിനെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത്. ഇവരെ പാവങ്ങളാണെങ്കിലും നേരെ മറ്റാടെ ദിവസങ്ങൾ വായിക്കുന്ന സമയത്ത് വിദ്വാൻമാർക്കാണ് കർത്താവ് ജനനത്തെ കുറിച്ചുള്ള സത്വത്വമാനം അറിയിപ്പ് ലഭിക്കുന്നത്. അവര് ഒരു ഹയർ ക്ലാസ്സാണ്, അവരുടെ ക്രോസ് സെക്ഷനാണ് വാസ്തവത്തിൽ എല്ലാവർക്കും. ജീസസ് ഈസ് ഫോർ ഓൾ. യേശു ഈ ലോകത്തില് വന്നത് എല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ കർത്താവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് കേട്ടതായിട്ടുള്ള ചില വാക്കുകൾ എക്കാലത്തും വളരെ പ്രസക്തമായ വാക്കുകളാണ്. അവിടെ നമ്മൾ പറക്കിയെടുക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട, സന്തോഷം, സമാധാനം, രക്ഷിതാണ്,
ഇതൊരു വളരെ പ്രസക്തമായ വാക്കുകളാണ് ഇതെല്ലാം തന്നെ ഇതെല്ലാം ഈ കർത്താവിന്റെ തിരുജനനത്തോട് അനുബന്ധിച്ച് മുഴങ്ങിക്കേണ്ടതായിട്ടുള്ള ശബ്ദങ്ങളാണ് ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ലോകത്തെ നമ്മൾ പാർക്കുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഉറപ്പിക്കുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള പലതും ഇന്ന് ഈ ലോകത്തിലുണ്ട് ഒരുപക്ഷെ അൺവാണ്ടഡ് വെറീസ് ആണ് നമ്മളെ ഭയപ്പെടുത്തുന്ന വലിയൊരു സംഗതി ഒരിക്കൽ ഒരു 90 കഴിഞ്ഞതായിട്ടുള്ള ഒരു കത്തോലിക്കലെ അച്ഛൻ ഈ കത്തോലിക്കലെ ഒക്കെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെടാൻ പറയുന്നുള്ളത് കത്തോലിക്കലെ അച്ഛൻ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനെ അച്ഛനിങ്ങനെ മ്ലാനമുഖനായിട്ട് സമയത്ത് അവൻ ചോദിച്ചു എന്നാ അച്ഛാ ഇങ്ങനെ അച്ഛൻ എന്നൊരു വലിയ മനപ്രയാസം എന്ന് പറയുന്നു അച്ഛൻ പറഞ്ഞു എടാ നിന്റെ കാലശേഷം എന്നെ ആരാ നോക്കുന്നതെന്ന് ഓർത്ത് ഞാൻ അനുശമിച്ചാണ് ഒരിക്കലേ നമ്മുടെ ഒരു അമ്മച്ചി 90 വയസ്സുണ്ട് അമ്മച്ചി വീണു എല്ലിനൊക്കെ ചെറിയൊരു കാര്യമായിട്ടുള്ള പൊട്ടലോ പ്രയാസമൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഒരു അച്ഛൻ ഈ അമ്മച്ചിയെ കാണാൻ ചെന്നപ്പോ അമ്മച്ചി എങ്ങനെയുള്ള ചോദിച്ചു അമ്മച്ചി പറഞ്ഞു അച്ഛ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇനി ഭാവിയിൽ എന്താവും എന്ന് ചിന്ത എന്ന് പറയുന്നത് 90 കഴിഞ്ഞ അമ്മച്ചിയ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് അൺവാണ്ടഡ് വെറീസ് ഉണ്ട് ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന വലിയ ഒരു ഘടകമാണ് ഈ ഭയം ഇല്ലാതാകണമെങ്കിൽ അതിന് ഒറ്റ ഒറ്റമൂല്യം എന്ന് വെച്ചാൽ വലിയൊരു ഭയം നമ്മളെ ഭരിക്കണം നമുക്കറിയാം മെഡിക്കൽ സയൻസിലൊക്കെ നമുക്കറിയാം ഈ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്നൊക്കെ ഈ പ്രതിരോധത്തിന് കുത്തിവെക്കുന്നൊക്കെ പിന്നെ പേപ്പർ ഡിവിഷത്തിന് കുത്തിവെക്കുന്നതാണെങ്കിൽ വിഷം തന്നെയാണ് കുത്തിവെക്കുന്നത് കാരണം ചെറിയ ഭയം ഇല്ലാതാകണമെങ്കിൽ വലിയ ഭയം ഭരിക്കണം ദൈവഭയം എന്നുള്ള ഭയം ഉണ്ടോ മറ്റു പല ഭയങ്ങളും അല്ലെ എല്ലാ ഭയങ്ങൾക്കും നമുക്കൊരു വിരാമം ഉണ്ടാകും അതില്ലാത്തത് കൊണ്ടാണ് പല ഭയങ്ങളും നമ്മെ കീഴ്പ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നു ഭയപ്പെടേണ്ടതെന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ സന്തോഷം എല്ലാവർക്കും ആഗ്രഹമുള്ള സംഗതി സന്തോഷം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ കിട്ടും മാർക്കറ്റ് വില കിട്ടുന്ന സാധനമാണ് ഇവിടെ ദൂതൻ പറഞ്ഞു സർവജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷം സമാധാനം ഇതൊക്കെ എവിടെ കിട്ടുന്ന വിചാരിച്ച് നമ്മൾ ആരും നെട്ടോട്ടം ഓടേണ്ടതായിട്ടുള്ള ആവശ്യം കർത്താവ് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ച് പോകുന്നു രക്ഷകൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള എക്കാലത്തും എപ്പോഴും പ്രസക്തമായിട്ടുള്ള വാക്കുകൾ മത്തായിയുടെ സുവിശേഷത്തില് ജോസഫിന് പ്രത്യക്ഷനാകുമ്പോൾ പ്രകാരം വായിക്കുന്നുണ്ട് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ടെങ്കിൽ അവന് യേശു എന്ന് പേരിട്ടാണ് ഇന്ന് നമ്മൾ ശ്രീ ആൻഡ് വായിച്ചായിട്ട് വേദഭാഗത്തും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു അവൻ രക്ഷകനാണ് സർവ്വപാപത്തിനും ആ പാപികൾ ഞാൻ ഒന്നാമനാണ് സർവ്വപാപികൾക്കും രക്ഷകനായി ഉദയം ചെയ്തവനാണ് അവൻ ക്ലോറോഫോം കണ്ടുപിടിച്ചായിട്ടുള്ള ജെയിംസ് വിൻസ്റ്റൺ മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഐ എവർ ഫൗണ്ട് ഈസ് ദാറ്റ് ഐ ആം എ സിന്നർ ആൻഡ് ജീസസ് ഈസ് മൈ സേവിയർ ഞാൻ കണ്ടുപിടിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളിലും വെച്ച് ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാപിയാണെന്നും എന്നെ രക്ഷിപ്പാൻ യേശു മതിയായവനാണെന്നും ഉള്ളതായിട്ടുള്ള സദൃത്മാനമാണ് ഭൂതൻ ഇടയന്മാരോട് പറഞ്ഞു നിങ്ങളൊരു ശിശുവിനെ കാണും എവിടെയാണ് കാണുന്നത് പശുത്തൊട്ടി കിടത്തിയിരിക്കുന്നത് കാണും ശീലകൾ ചുറ്റി യേശു കർത്താവ് എവിടെ ജനിച്ചെന്നുള്ളത് വേദപുസ്തകത്തിൽ രേഖയൊന്നുമില്ല ചിലരൊക്കെ പറയും പശു തൊട്ടിലാന്ന് പറയും പക്ഷെ അങ്ങനെ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത് അവിടെ കിടത്തിയെന്നാ പറയുന്നത് അതുകൊണ്ട് എവിടെ ഒരു സ്ഥലത്ത് ഒരിടത്തും ജനിക്കാൻ ഇടമില്ലാത്തവനായിട്ടാണ് കർത്താവ് ലോകത്തിൽ പറഞ്ഞാൽ നോ റൂം ഫോർ ഹിം ഇന്നിലൊക്കെ അന്വേഷിച്ചപ്പോ അവിടെ എല്ലാം തിക്കാണ് യേശുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്ത ഒരു സമൂഹം അന്നും ഇന്നും ഉണ്ട് ഏതാനും ആളുകൾക്കും ഞാൻ ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു അനൗൺസ്മെന്റ് ജീസസ് എത്രയും വേഗം സ്റ്റാൻഡ് വിട്ടു പോകണം കേട്ടോ എനിക്ക് അതിശയം തോന്നുന്നു കർത്താവ് അങ്ങനെ വന്നിട്ടുണ്ട് കർത്താവ് ജീസസ് പിന്നെ ആ പറഞ്ഞ അനൗൺസ്മെന്റ് കുറെ കൂടെ ശക്തമായി വന്നു ജീസസ് എത്രയും വേഗം സ്റ്റാൻഡ് വിട്ട് പോകണം എന്നിട്ട് പിന്നെ അടുത്ത പറഞ്ഞു മണ്ണാരക്കുള്ള നീ വഴി ചിത്ര അപ്പൊ ബസിന്റെ പുറപ്പെടാനുള്ള അനൗൺസ്മെന്റ് ആക്കട്ടെ എന്നാലും ഇത് വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു പദമാണ് ഇത് എല്ലായിടത്തും എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്ന പദമാണ് ജീസസ് എത്രയും വേഗം വിട്ടുപോകണം ജനിക്കാനും പാർക്കുവാനും ഒക്കെ ഇടമില്ലാത്തവനായിട്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത് നമ്മുടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്തു
നമ്മുടെ ഇടയിൽ നമ്മിൽ നമ്മോടൊപ്പമൊക്കെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനോട് പലപ്പോഴും അറിഞ്ഞു അറിയാതെ ഞാൻ നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ വിട്ടുപോകണം എന്നുള്ളതായിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ ആ ഒരു മനോഭാവം നമ്മൾ പലപ്പോഴും പുലർത്താറുണ്ട്. പശുത്തൊട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെയാണ് അവനെ കിടത്തിയത്. എന്നാൽ അവഗണിക്കപ്പെട്ട ഈ സ്ഥലം തന്നെ നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് നമ്മെ ദൈവം ആഹ്വാനം ചെയ്തത് അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവഗണിക്കപ്പെട്ട ഇടത്തോ ഒക്കെയാണ്. പലപ്പോഴും ദേവാലയത്തിനുള്ളിലൊക്കെ യേശുവിനെ കുടിയിരുത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നാം. യേശു പലപ്പോഴും ദേവാലയത്തിന് പുറത്താണ്, ദേവാലയത്തിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ശ്രദ്ധിക്കാത്ത രംഗങ്ങളൊക്കെ അവനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗത്തൊക്കെ അവന്റെ സാന്നിധ്യം ഉണ്ട്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഈ വർഷത്തെ ക്ലറിക്കൽ കോൺഫറൻസിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് ഒത്തില്ല. കഴിഞ്ഞ വർഷം അത് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്ലറിക്കൽ കോൺഫറൻസിൽ കോശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ലീഡ് ചെയ്യാനായിട്ട് വന്നാൽ ഒരാള് ഈ കത്തോലിക്ക സഭയിലെ ബിഷപ്പ് തട്ടേ, റാഫേൽ തട്ടേ എന്ന് പറഞ്ഞ ബിഷപ്പാണ്. അദ്ദേഹത്തെ പലപ്പോഴും ടിവിയിലൊക്കെ കണ്ടാണ്, നല്ല പ്രഗത്ഭനായിട്ടുള്ള പ്രഭാഷകനാണ്. അദ്ദേഹം ഒരു അനുഭവ കഥ പറഞ്ഞു. അദ്ദേഹം മെത്രാനാകുന്ന മുമ്പ് അച്ഛനായിരിക്കുന്ന സമയത്ത് അച്ഛനെ നടന്ന ഒരു സംഭവമാണ് പറഞ്ഞത്. തൃശ്ശൂർ ഏരിയയിലുള്ള ആട്ടും വലിയൊരു പള്ളിയിൽ ഒരു ക്രിസ്മസിനോട് ചേർന്നുള്ള ആട്ടും ആരാധനയും അവർക്കൊക്കെ ഈ എഴുന്നള്ളി ഈ ഒരു പ്രൊസഷനൊക്കെ ഉണ്ടല്ലോ, പാവ ദേശ് കുഞ്ഞാണെന്നുള്ള ഒരു ഒരു ധാരണയിലൊക്കെ ഇങ്ങനെ അതുകൊണ്ടൊക്കെ ഉള്ള ഒരു പ്രൊസഷനൊക്കെ ഉണ്ട്. ഈ പ്രൊസഷൻ കഴിഞ്ഞിട്ടാണ് കുർബാന. അന്നത്തെ പ്രൊസഷനിൽ ഈ കുഞ്ഞിനെ ഇവരിങ്ങനെ വലിയ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് ഒരു സ്ഥാനത്ത് വെച്ചു. അപ്പോൾ ആളുകളെല്ലാം ഈ കുഞ്ഞിനെ മുത്തം ചെയ്യാനായിട്ടുള്ള വലിയ വെപ്രാളം. കുർബാന തുടങ്ങുന്ന സമയത്തും ആളുടെ എല്ലാ തിരക്കും മുഴുവൻ ഈ കുഞ്ഞിനെ മുത്തം ചെയ്യാനായിട്ടുള്ള വെപ്രാളത്തിൽ. അപ്പോൾ ഈ കുർബാന തുടങ്ങുന്ന സമയമാണ് അനൗൺസ് ചെയ്തിട്ടും അവരെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അച്ഛൻ അവിടെ ഒരു പ്രായമുള്ള അച്ഛനാണ്, അച്ഛൻ അവിടെ നിന്നുകൊണ്ട് അനൗൺസ് ചെയ്തു, ഇടാ നിങ്ങൾ ഈ മുത്ത് നോക്ക വെറും പിന്നെ മണ്ണുണ്ണിയാണ്, പൊന്നുണ്ണി വെളിയിലാണ്. അപ്പൊ അവർക്കത് ഒട്ടും കൊണ്ട് സഹിക്കാൻ പറഞ്ഞില്ല. വീണ്ടും അച്ഛൻ പറഞ്ഞാൽ അത് മണ്ണുണ്ണിയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഞങ്ങളുടെ അച്ഛന്മാരും അങ്ങനത്തെ നിങ്ങളുടെ ഒരു വിശ്വാസത്തെ സ്പർശിക്കത്തക്ക വിധത്തിൽ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് ഇവിടുന്ന് ഫാൻസ് ഒക്കെ നേരെ ന്യൂയോർക്കിന് പോകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ച് അന്ന് കുണ്ടുകുളം ബിഷപ്പാണ് തിരുമേനടുക്കൽ ജനിച്ചെന്ന് പിറ്റേ ദിവസം പറഞ്ഞു. തിരുമേന ഈ അച്ഛനെ വെച്ചോണ്ടിരിക്കാനൊന്നും ഞങ്ങളെ കൂടെ ഒക്കത്തില്ല, അച്ഛനിങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ തകിടം മറിക്കത്തക്ക വിധത്തിലുള്ള മണ്ണുണ്ണിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അച്ഛനെ ഒന്ന് പരുവത്തിലൊക്കെ ഒന്ന് ശാന്തപ്പെടുത്താൻ പ്രായമുള്ള അച്ഛനെ വേണ്ടി റാഫേൽ അച്ഛനെയാണ് തട്ടേലച്ഛനെയാണ് ഒരു ഒരു കമ്മീഷനായിട്ട് വെച്ചത്. അച്ഛൻ അവിടെ ചെന്ന് ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രയാസമായി പോയില്ല, അച്ഛൻ എന്താ പറഞ്ഞു ചോദിച്ചു. പറഞ്ഞു, അച്ഛ ഞാൻ പറഞ്ഞത് ശരിയില്ലേ, അത് മണ്ണുണ്ണി അച്ഛ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഈ ഒട്ടും അങ്ങോട്ട് അയാൻ മനസ്സില്ല. പ്രായമുള്ള അച്ഛനാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തിന്മേനു പറഞ്ഞു അച്ഛന്റെ പണി ചെയ്യും, കാരണം അച്ഛനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. പിറ്റേ വർഷം ഈ പള്ളിയിലെ റാഫേൽ അച്ഛൻ തട്ടേലച്ചൻ ഒരു ആരാധന ചെയ്യുന്ന സമയത്ത് ഈ പ്രായമുള്ള അച്ഛനെ തിരക്കി. അപ്പോൾ പറഞ്ഞു തൊട്ടടുത്ത ആട്ടുള്ള അച്ഛന്മാർ താമസിക്കുന്ന ആട്ടോ അവിടെ ഉണ്ട്, ക്രിസ്മസ് ഈവ് തന്നെയാണ്. അപ്പോൾ അച്ഛനെ കണ്ടിട്ട് പോവാം, ഒരു അലോ പറഞ്ഞിട്ട് പോവാം. പ്രായമുള്ള അച്ഛനെ വെച്ച് അവിടെ വാതിൽക്കൽ ചെന്ന സമയത്ത് അകത്തുച്ച സംസാരം കേട്ടാ. അപ്പോൾ ഈ അച്ഛൻ വാതിൽക്കൽ മുട്ടിയപ്പോ ചോദിച്ചു, ആരാണ് അകത്തും ചോദിച്ചു. അപ്പൊ പറഞ്ഞു തട്ടേലച്ചനാണെന്ന്. അപ്പൊ പറഞ്ഞു ആരാണ് ഇപ്പം തുറക്കാൻ പറഞ്ഞു, ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു അച്ഛൻ ഞാനൊരു ക്രിസ്മസിന്റെ വിഷു പറഞ്ഞേച്ച് പോകാനായിട്ടായിരുന്നു അച്ഛനെ തുറക്കാൻ പറഞ്ഞു. തുറന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനെ കണ്ടു അവിടെ ഈ പ്രായമുള്ള അച്ഛനോടൊപ്പം ആ ടൗണിലുള്ളതായിട്ടുള്ള ഒരു ഭിക്ഷക്കാരന് ഇതും സംസാരിക്കുന്നു. എന്നിട്ട് അച്ഛനാ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതാ പൊന്നുണ്ണി മറ്റേ മണ്ണുണ്ണിയെ പള്ളി വെച്ചിരിക്കാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം യേശു പലപ്പോഴും അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യേശുവിനെ കാണാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയാതെ പോന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി. കാലത്തൊഴുത്ത് നാല് വശവും തുറന്ന കിടക്കുന്ന ഒന്നാണ്, ആർക്കും പ്രവേശിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജീസസ് ഈസ് ഫോർ ഓൾ. യേശു കർത്താവ് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രവേശിപ്പാൻ തക്കവണ്ണം ആർക്കും ഒരിടത്തും പ്രവേശനം ലഭിക്കാതിരുന്ന യേശു പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സന്നിധിയിൽ പ്രവേശനം ഉണ്ട് എന്ന്. സുരക്ഷിതമില്ലായ്മ സുരക്ഷിതത്വം നമുക്ക് ഈ കാൽക്കൂട്ടിൽ കാണാനായിട്ട് കഴിയും. നമുക്കറിയാം ഇന്ന് സുരക്ഷിതത്വം എവിടെ ആ സുരക്ഷിതം കിട്ടുന്നത്? നമുക്ക് തന്നെത്താനെ നമ്മുടെ സുരക്ഷിതത്വം കീപ് ചെയ്യാനായിട്ട് കഴിയുമോ? പണമുണ്ടെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടോ? ശക്തിയുണ്ടെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടോ? നമുക്കറിയാം ഈ
അമേരിക്കയിൽ ഐക്യദാർഢ്യത്തെ നമ്മൾ മലയാളത്തിലായിട്ട് പറയാനും മനസ്സിലാകത്തില്ല. ഞാൻ ഈ പറയുന്നത് മറ്റു ഭാഷക്കാർ ഈ നാട്ടുകാര് ട്രേഡ് സെന്ററൊക്കെ തകർത്ത സംഭവം നമുക്കറിയാം. വലിയ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഈ രാജ്യം എന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്യാനും കഴിഞ്ഞു. അതുകൊണ്ട് ശക്തിക്കൊന്നും നമ്മുടെ സുരക്ഷിതത്വം കീപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ സുരക്ഷാ ഭടന്മാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ വാദമൊക്കെ നമുക്കറിയാം. സുരക്ഷാ ഭടന്മാരുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാകുമോ? സ്വയം സുരക്ഷിതം സാധ്യമല്ലാത്ത സ്ഥാനത്ത് ഈ കാൽപ്പെടുത്ത് നമ്മോട് പറയുന്നു, യേശു ദൈവത്തിൽ നമുക്കൊരു സുരക്ഷിതത്വം കണ്ടെത്താനായിട്ട് കഴിയും. എളിമയിൽ വലിമ, കീറ്റുശീലയിൽ ഒരു പൈതലായി കർത്താവ് ഇറക്കുമ്പോൾ അവിടെ എളിമയുടെ ഒരു പ്രതീകമാണ് നമ്മൾ കാണുന്നത്. ഞാൻ നമ്മൾ ഓർപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും വലിയ ദേവാലയങ്ങളുടെ വലിപ്പത്തിലും അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും എണ്ണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇടവ ജനങ്ങളുടെ ഒക്കെ ഓരോരോ നിലയിലൊക്കെ നമ്മൾ അഭിമാനമൊക്കെ കൊള്ളുമ്പോൾ എളിമ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ക്രിസ്തുജനം നമ്മെ ഓർപ്പിക്കുന്നത് എളിമയിലാണ് വലിമയുള്ളത്. അതുകൊണ്ട് സുരക്ഷിതമില്ലായ്മ സുരക്ഷിതത്വം എളിമയിൽ വലിമയൊക്കെ യേശുവിന്റെ തിരുജനം നമ്മൾ നമുക്ക് ആഹ്വാനം ചെയ്യും. ഈ ആചാര്യന്മാരെ കേട്ടപ്പോൾ ഈ സദോദ്വാനം കേട്ടപ്പോൾ അവരെ അത് സ്ഥിരീകരിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചായിട്ട് നമ്മൾ കാണുന്നു. വളരെ തണുപ്പുള്ള ഒരു ഒരു സമയമാണ്. അവർക്ക് ആടുള്ള സ്വത്തം എന്ന് പറഞ്ഞാൽ ഈ ആടാണ്. അപ്പോൾ തങ്ങൾക്ക് ഉള്ളതിനെയൊക്കെ വേണ്ട അല്ലെങ്കിൽ തൽക്കാലത്തെ ഉപേക്ഷിച്ച് ഈ ദിവ്യശിഷ്യനെ കാണുവാനായിട്ട് അവരെ ഇറങ്ങി തിരിച്ചതിന്റെ പിന്നിലുള്ള സഹനം, നഷ്ടപ്പെടുന്നതിൽ കൂടെ നേടുന്നതാ ക്രിസ്തീയ ജീവിതം. ക്രിസ്മസ് ഇവന്റ് അതുകൊണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇവരത് പോയി കണ്ടിട്ട് അവർ കേട്ടിട്ട് അവരാവട്ടിരിക്കല്ല, കണ്ടു. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ ജീവന്റെ വചനം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അവിടെ ക്രിസ്മസ് ഇവന്റ് ഒരു കേട്ടുകേൾവി ആയി തീരാനായിട്ട് പാടില്ല. നമ്മുടെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി തീരണം. കണ്ടത് മനസ്സിലാക്കി ഒരു ദിവ്യ അനുഭവം നമുക്കുണ്ടാകണം. അത് മാത്രമല്ല, ഈ ആട്ടിയുടെ ചെയ്തത് അവരറിഞ്ഞത് കണ്ടത് അറിയിച്ചുകൊണ്ട് മടങ്ങിപ്പോയത് നമ്മൾ വായിക്കും. കണ്ടത് അറിയിക്കണം, കേട്ടത് അനുഭവിച്ചത് അറിയിക്കണം. ഹോസല പൗലോസ് പറയുന്നു, ഞാൻ അറിഞ്ഞാൽ സുവിശേഷം മറ്റുള്ളവർ പറയുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മളൊക്കെ സുവിശേഷം അറിഞ്ഞവരും കണ്ടവരും കേട്ടവരും തൊട്ടവരുമായിട്ടുള്ള ആളാണ്. പക്ഷെങ്കിൽ എത്രമാത്രം ഇത് മറ്റുള്ളവരിലേക്ക് പകരുവാനും അറിഞ്ഞത് അറിയിക്കുവാനും നമ്മൾ വെമ്പൊണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ച് പ്രാർത്ഥിപ്പാൻ നമ്മുടെ സഭയുടെ സുവിശേഷ വേലയിലൊക്കെ പങ്കാളികളാകുവാൻ നമുക്ക് എത്ര പേർക്ക് ആകാംക്ഷയുണ്ട്, താല്പര്യമുണ്ട്, കഴിയുന്നുണ്ട്. കൊറിയ നമുക്കറിയാം, അടുത്ത സമയത്ത് 10-200 വർഷങ്ങളെയായാലും അവിടെ സുവിശേഷം ഉണ്ട്. അവിടെ ഇപ്പം 100% ക്രിസ്ത്യാനികളാണ് പറയുന്നത്. അപ്പോൾ അവര് ഈ ലോകത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ നേരത്തെ ഈ സ്വവർത്തമാനം ഞങ്ങളെ അറിയിക്കാതിരുന്നത്? നമ്മളൊക്കെ 2000 കൊല്ലത്തെ പാരമ്പര്യമൊക്കെ പറയുന്നത് നമുക്കിന്ന് ഭാരതത്തിൽ നമുക്കറിയാം 2-3% കൂടി ക്രിസ്ത്യാനി. നമ്മൾ കേട്ടവർ തന്നെ കേൾക്കുന്ന അല്ലാണ്ട് അല്ലാത്തവരെ അറിയിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത നമ്മൾ എത്ര പേർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സഭയായിട്ട് തന്നെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവര് കർത്താവിനെ കണ്ട് വണങ്ങി നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. അവരുടെ ഒരു പക്ഷെങ്കിൽ പൊന്നോ മൂലോ കുന്തുർക്കോ ഒന്നുമില്ലായിരുന്നു, അതുണ്ടായിരുന്നവരത് സമർപ്പിച്ചു. അവർ ഈ ഇടയന്മാർ അവരെ തന്നെ സമർപ്പിച്ചു ദൈവസന്നിധിയിൽ. ക്രിസ്മസ് കർത്താവിനെ കണ്ടുമുട്ടുന്ന അവസരമായി, കർത്താവിന്റെ സന്നിധിയിൽ ജീവിതത്തെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്ന അവസരമായി തീരുന്നില്ലെങ്കിൽ, ഒരു ആഘോഷമായി മാത്രം തീരുകയാണെങ്കിൽ ക്രിസ്മസിന്റെ ആഘോഷം ഒരു അർത്ഥമില്ലാത്ത ഒന്നായി തീരും. അതുകൊണ്ട് കണ്ട് വണങ്ങി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഒരിക്കലൊരു മദ്യപാനിയായിട്ടുള്ള മനുഷ്യൻ അവനെ കുറെയൊക്കെ ഇങ്ങനെ പണം ആദ്യം ചിലവാക്കി അന്ന് ക്രിസ്മസ് സ്വഭാവത്ത് മോക്കൊരു ഒരു സമ്മാനം വാങ്ങിക്കാം, ഷെഡ് വാങ്ങിക്കാം എന്ന് വെച്ച് അദ്ദേഹം കടയിൽ ചെയ്തു. അവിടെ ചെന്ന് അവന്റെ വില ചോദിച്ചപ്പോൾ കൈ പണം തികയത്തില്ല. നിന്ന് പരുങ്ങുന്ന ഈ മനുഷ്യനെ കണ്ട് ആ കടയുടെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, വൈ ക്യാൻ യു ബി എ ബെറ്റർ ഗിഫ്റ്റ് യുവർ ചൈൽഡ്? നിനക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് ഒക്കത്തല്ല, അതിനോട് പറഞ്ഞു കഴിയില്ല. എന്നാൽ വൈ കാൻ യു ബി എ ബെറ്റർ ഗിഫ്റ്റ്? എനിക്ക് ഈ ക്രിസ്മസില് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യം അത് തന്നെയാണ്, വൈ ക്യാൻ യു ബി എ ബെറ്റർ ഗിഫ്റ്റ് ടു യുവർ ചൈൽഡ്? പേരൻസ് എന്ന് പറയും
കുട്ടികൾക്ക് വൈ ക്യാൻ യു ബെറ്റർ ചൈൽഡ് യുവർ പേരന്റ് ഹസ്ബൻഡിനെ വൈ ക്യാൻ യുവർ ബെറ്റർ ഹസ്ബൻഡ് യുവർ വൈഫ് തിരിച്ച് ഇങ്ങനെ അന്യോന്യമുള്ള ബന്ധങ്ങളിൽ വൈ ക്യാൻ ബി ബെറ്റർ ഗിഫ്റ്റ് നമ്മളൊക്കെ ഈ ക്രിസ്മസിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൈമാറുന്ന ആളുകളാണല്ലോ അത് വെറും ഒരു നെയിം സേക്കിനായ അല്ലെങ്കിൽ ഒരു 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 മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അതാ ദൈവം തന്നെ തന്നെ വലിയ ഗിഫ്റ്റ് നമുക്ക് നൽകിയപ്പോൾ വൈ ക്യാൻ ബി ബി എ ബെറ്റർ ഗിഫ്റ്റ് ആസ് എ ചർച്ച് മെമ്പർ ആസ് എ ഹസ്ബൻഡ് ആസ് എ വൈഫ് ചിൽഡ്രൻ നെയ്ബർ പല എല്ലാ രംഗത്തിലും ഈ ക്രിസ്മസ് ഒരു ബെറ്റർ ഗിഫ്റ്റ് ആയി തീരുവാൻ ദൈവം നിബ്രായൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നമ്മൾ വായിച്ച സുവിശേഷത്തിന്റെ 50-ാമത്തെ വാക്കുകൾ പറയുന്നു അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തി കൊണ്ട് മടങ്ങി വിദ്വാൻമാരെ കുറിച്ച് പറയുമ്പോൾ അവർ വേറെ വഴിയായി മടങ്ങിപ്പോയി ഒരു വിശ്വാസിക്ക് ഒരിക്കലും കർത്താവിനെ കണ്ണുമുട്ടിയാൽ പിന്നെ വന്ന വഴിയെ മടങ്ങി പോകാനും കഴിയില്ല കർത്താവിനെ പുകഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങനെ ചെയ്യാതിരിപ്പാൻ കഴിയില്ല ഇടയന്മാർ അവനെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും കൊണ്ട് മടങ്ങിപ്പോയി എന്നോട് വായിക്കുന്നു നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിൽ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഒന്ന് കൊണ്ട് 6-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്ക് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം നിങ്ങളുടെ ശരീരം ദൈവം വസിക്കേണ്ട മന്ദിരമാകിയാൽ അതിനെ വിശുദ്ധിയിൽ കാക്കുവാൻ ദൈവത്തിന് പ്രസാദമായ ഒരു യാഗമായ ശരീരത്തെ നമ്മെ തന്നെ അർപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായ ഒന്നാണ് അതുപോലെ നമ്മൾ വായിക്കുന്നത് സൽപ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു അധികം ഫലം കായ്ക്കുന്നതിൽ കൂടെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നു പ്രിയമുള്ളവർ ഈ ക്രിസ്മസ് നമ്മെ തന്നെ ഒന്ന് നേടിയെടുക്കുന്നതിനായി നമുക്ക് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ അറിഞ്ഞ ജീവന്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുന്നതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി അധികം ഫലം കായ്ക്കുമ്പോൾ എല്ലാ തുറയിലും ഫലദായകമായ ജീവിതം ബൈ ബീ ജീവിതത്തിൽ കൂടെ ഈ ക്രിസ്മസിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും സംഗതിയാകട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു